അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി കേട്ടോ. കാരണം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും തേനൂറും തേൻ നെല്ലിക്ക, ഒരു ടൈമിൽ എല്ലാവരും അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എവിടെ നോക്കുമ്പോഴും നെല്ലിക്കയുടെ സീസണാണ്. അപ്പോൾ ആ ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാനിവിടെ അര കിലോ നെല്ലിക്ക കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് കഴുകി അവിടെ ഒന്ന് വാർക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു അരിപ്പിലോ ഇതുപോലെ ഓട്ടിയിലോ ഒരു പാത്രത്തിലോ വെച്ചാൽ മതി. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു നെല്ലിക്ക എടുത്തിട്ട്, മൂത്ത നെല്ലിക്ക കേട്ടോ, ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഒഴിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ നമ്മളെല്ലാ ഭാഗവും ഇങ്ങനെ കുത്തി കുത്തി വെക്കണം കേട്ടോ. ഇതെന്തിനാണ് വെക്കുന്നത് വെച്ചാൽ, നമുക്ക് ഇത് കുത്തുമ്പോൾ അതിൽ നിന്നൊരു നീര് ഇങ്ങനെ പുറത്ത് വരും. അത് നല്ല ചവർപ്പുള്ള കേട്ടോ. നമുക്ക് ഇതിനെ ഈ നീര് പുറത്ത് പോകണം, ആ ചവർപ്പും പുറത്ത് പോകണം, പിന്നെ നമുക്ക് ആ മധുരം അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. അപ്പം നല്ല സോഫ്റ്റായി കിട്ടും വേണം. ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് അല്ലെങ്കിൽ ചെറുതായിട്ട് കത്തി വെച്ചിട്ടൊന്ന് ചെറുതായി ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാൻ എല്ലാ നെല്ലിക്കും ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അര കിലോ നെല്ലിക്ക വെച്ചിട്ടാണ് ഈ തേൻ നെല്ലിക്ക ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അപ്പം എല്ലാതും ഇതുപോലെ ചെയ്തിട്ട് വരാം. ഈ ഒരു രീതിയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൈ കൊണ്ട് നമ്മൾ കത്തി വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൈമുറി അങ്ങനെ എന്തെങ്കിലും അതൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാനൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ മാത്രം നമുക്ക് നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ നെല്ലിക്ക അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നെല്ലിക്ക അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ആ തള പോട്ട, പിന്നെ ഒന്നും കൂടെ തള വരും. അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തള വരും കേട്ടോ. അപ്പോൾ രണ്ട് മിനിറ്റ് നേരമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നെല്ലിക്കയുടെ ഈ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും, നെല്ലിക്ക ഒന്ന് സോഫ്റ്റ് ആവും. ആ ചവർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ആവിയിൽ വെച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആവിയിൽ വെച്ച് ചെയ്യാം കേട്ടോ. രണ്ട് രീതിയിലും ചെയ്യാം. നമുക്ക് ആവിയിലാണ് വെച്ച് ചെയ്യേണ്ടതെങ്കിൽ നെല്ലിക്ക ഒന്ന് ആവിയിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന്, അപ്പോൾ രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞു. ഇനി ഞാനതൊന്ന് അരിപ്പിയിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്, അരിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ അതിൽ നിന്ന് പോകട്ടെ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് ഞാൻ എന്താ ചോദിച്ചാൽ, ഒരു കടായി എടുത്തിട്ടുണ്ട്. ഈ കപ്പ് അളവിൽ 2 കപ്പ് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ആ കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 കപ്പ് ഷുഗർ ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് എടുക്കുന്നുണ്ടുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് 3 കപ്പ് ഷുഗർ ഇതിന് ആവശ്യമുണ്ട്. ആദ്യം 2 കപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് എല്ലാവിടെയും ഭാഗം നിരപ്പാക്കി വെക്കുക കേട്ടോ. അത് ഇതുപോലെ നിരപ്പാക്കി വെക്കുന്നുണ്ട്. ഈ ടൈമിൽ ഞാൻ തീ ഓൺ ചെയ്തിട്ടേ ഇല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് തീ ഓൺ ചെയ്യാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഫസ്റ്റ് തീ ഓൺ ചെയ്യാതെ ഇങ്ങനെ ആദ്യം ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നെല്ലിക്കയെല്ലാം, ആ വാർത്ത് വന്ന നെല്ലിക്കയെല്ലാം നമ്മളിതിലേക്ക്, വെള്ളം ഫുള്ളായി പോയിട്ടുണ്ടാവണം കേട്ടോ, വെള്ളമൊന്നും ഇല്ലാതെ വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ആ ഷുഗറിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ. അത് ഫുള്ളായി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇനിയൊരു കപ്പ് ഷുഗർ മാറ്റി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം 3 കപ്പ് ഷുഗറാണ് നമ്മളതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അത് ആ ബാക്കിയുള്ള ബാലൻസ് 1 കപ്പും കൂടെ ഉള്ളത് അതിൻ്റെ മേൽഭാഗത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് പട്ട, കുറച്ച് കറാമ്പോ, കുറച്ച് ഏലക്കായി, ഒരു 8-10 കുരുമുളക്, ഈ ഒരു ലെവലിലാണ് കേട്ടോ. ചെറിയൊരു 2 പീസ് പട്ടയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 3-4 കറാമ്പോ, 2 ഏലക്കായി, ഈ ഒരു ലെവലിലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ശർക്കര പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വെല്ലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ 2 വെല്ലാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം നമുക്ക് ആദ്യം തന്നെ. എന്നിട്ട് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം മാത്രം തീ ഓൺ ചെയ്താൽ മതി. അപ്പോൾ അതുവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ്, ഒരു 1/2 കപ്പ് മേലെ വെള്ളം ഉണ്ട് കേട്ടോ, അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമുക്കിനി തീ ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് മെൽറ്റായി ഇങ്ങനെ വരും. ആ ടൈമിൽ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതെല്ലാം വെള്ളം പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഇങ്ങനെ വരുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക്.
ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ പഞ്ചസാരയൊക്കെ ഒന്ന് നല്ല അലിഞ്ഞ് മെൽട്ടായി വരണം കേട്ടോ. അപ്പോൾ ഏകദേശം അങ്ങനെ ആയി വരുന്നുണ്ട്. ഒന്ന് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഈ പ്രോസസ്സിങ് നടന്നുകൊണ്ടേ ഇരിക്കണം. അത് വീണ്ടും അത് അങ്ങനെ ഉരുകി പഞ്ചസാരയൊക്കെ ഒന്ന് നല്ല മെൽട്ടായി വരുമ്പോൾ മെൽട്ടായി വരുന്ന ആ നെല്ലിക്കയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. അപ്പോൾ വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക്. മൊത്തം എനിക്ക് നെല്ലിക്കയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ ഈ നെല്ലിക്ക എല്ലാം ആയി റെഡിയായി വരുന്ന തേനെല്ലിക്ക ആക്കി എടുക്കാൻ എനിക്ക് കറക്റ്റ് 1 മണിക്കൂറാണ് എനിക്കിതിൽ ആവശ്യം വന്നത്. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ടൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് തേനെല്ലിക്ക റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കുക, അതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മളെയൊക്കെ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ നെല്ലിക്കയുടെയൊക്കെ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട് കണ്ടില്ലേ. പിന്നെ അതുപോലെ പഞ്ചസാരയൊക്കെ നല്ല എന്താ മെൽട്ടായി ഒറ്റനൂൽ പരിവായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തേൻ ഒഴിക്കുന്ന പോലെ തന്നെയുള്ള ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കാം. തീ ഓഫാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം മാത്രം ഗ്ലാസിൻ്റെ ബോട്ടിലുകളിലേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു പരുവാണ് നമ്മൾ ഇറക്കി വെക്കേണ്ട ടൈം. ഈ ഒരു പരുവായ മാത്രം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ കറക്റ്റ് നമുക്കിപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ മേലെയായിട്ടോ ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ എല്ലാം കൂടെയുള്ള ടൈമാണ് ഞാൻ ആ 1 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ തേനെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേനൊന്നും ചേർക്കാതെ കേട്ടോ ഞാനിവിടെ തേനെല്ലിക്ക റെഡി ആക്കിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ കുറേ ആൾക്കാരും ഇത് തേന് നമ്മൾ 1/2 കപ്പോളം അതിൽ ഒഴിക്കാറുണ്ട്. പക്ഷെ ഞാനിതിൽ തേൻ ഒഴിച്ചിട്ടേ ഇല്ല. തേൻ ഒഴിക്കാതെയാണ് നമ്മളിവിടെ തേനെല്ലിക്ക റെഡി ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തേൻ ഒഴിക്കണം എന്നുള്ളവർ ഒഴിച്ചാൽ മതി, ഒരു നിർബന്ധമില്ല കേട്ടോ ഇതിൽ. അപ്പോൾ തേനില്ലാതെ തേനൂറ് നെല്ലിക്ക ഇങ്ങനെ റെഡി ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഈ തേനെല്ലിക്ക നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലിലോ അതുപോലെ നിങ്ങൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളിലോ ഒന്നും വെക്കരുത് ദയവ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇത് സൂക്ഷിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ ഗ്ലാസിൻ്റെ ജാറിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കുപ്പികളിലോ ആക്കിയിട്ട് വേണം വെക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ അടുത്ത കുഞ്ഞു കുഞ്ഞു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ബൈ ബൈ, താങ്ക് യു.